വെൽക്കം ടു നീനുസ് കിച്ചൺ. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോൺ വെജ് സ്നാക്കാണ് ചട്ടിപ്പത്തിരി. നമുക്കതിനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെ നോക്കാം. ആദ്യം സവോള രണ്ടെണ്ണം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ഒന്നര ടേബിൾ സ്പൂൺ, 5 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ചിക്കൻ, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്തതാണ്. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാനകത്ത് കുറച്ച് ഓലൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് സവോള ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റണം. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവോള നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം, വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ പോയി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഇതിനകത്തോട്ട് ഏകദേശം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി, അതാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. ഒരു ചെറിയൊരു ഫ്ലേവറിന് മാത്രം മതി. ഇതിനകത്തോട്ട് ചിക്കൻ, പൊടിയുടെ പച്ചമുളക് പോയി വരുമ്പോൾ ചിക്കനും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിനകത്തോട്ട് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. വീറ്റ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർക്കാം, കുറച്ച് ചൂടുവെള്ളം ചേർക്കാം, 1/2 ടീസ്പൂൺ ഷുഗർ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചപ്പാത്തിയുടെ അതേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ എല്ലാതും ഉരുളകളാക്കി എടുക്കാം. നമ്മളെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് വീറ്റ് ഫ്ലോർ ഇട്ടിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കണം. ഇതേപോലെ പലകയിലിട്ടിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു കട്ടിയിൽ ഇതിനെ പരത്തിയെടുക്കാം, ഓരോന്ന് പറഞ്ഞിട്ട് പരത്തിയെടുക്കാം. 3 എണ്ണമാണ് നമുക്ക് ചട്ടിപ്പത്തിരി മേക്ക് ചെയ്യാൻ വേണ്ടത്. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് മുട്ടയും കൂടി ആവശ്യമുണ്ട്. 2 മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നോൺ സ്റ്റിക്ക് പാന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. മീൻസ് അത് കുക്ക് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റായിട്ട് വരുമ്പോൾ ഇത് മറിച്ചിടണം. മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഹീറ്റായിട്ട് വരുമ്പോൾ ഇത് പാനിൽ നിന്ന് എടുക്കാം. ഇതുപോലെ 3 എണ്ണം ഇതേപോലെ നമ്മൾ ഹാഫ് കുക്കഡായിട്ട് എടുക്കണം. ഞാൻ 3 എണ്ണം ഇവിടെ ഹാഫ് കുക്കഡായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മുടെ മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും ഈ നോൺ സ്റ്റിക്ക് പാനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറക്റ്റായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഉരിച്ചെടുക്കണം. ഇത് ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ മറ്റേ ഭാഗം കൂടി വേവിച്ചെടുക്കാം. ഇതേപോലെ ബാക്കി 2 ഇടത്തിനും കൂടി ചെയ്തെടുക്കാം. അതേപോലെ 3 എണ്ണം ടോട്ടൽ ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതൊന്ന് ഒരു ചപ്പാത്തി എടുത്ത് നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ടിട്ടുണ്ട്. ഇതിനു മുകളിൽ നമ്മുടെ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇതേപോലെ അതിന് മുകളിൽ കറക്റ്റായിട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിൽ നെക്സ്റ്റ് ചപ്പാത്തി, നമ്മുടെ മുട്ടയിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തുള്ള ചപ്പാത്തി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അത് മുകളിൽ വീണ്ടും ചിക്കൻ മസാല ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ നെക്സ്റ്റ് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെയാണ് ചട്ടിപ്പാത്തി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ 3 ചപ്പാത്തി നമ്മളിതിന് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തിയാണ് നമ്മൾ എഗ്ഗിലൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് മുകളിൽ നമ്മുടെ ബാക്കി വരുന്ന മുട്ടയുടെ മിക്സിൽ അത് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചട്ടിപ്പത്തിരി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അതിനെ മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്, അത് മറിച്ചിട്ടിട്ടുണ്ടത്. ഇനി ഇതിന് മറ്റേ ഭാഗം കൂടി മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മറ്റേ ഭാഗം വെന്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിപ്പത്തിരി തയ്യാറായി. നമുക്കിനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കത്തി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പീസസ് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അതൊരു ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ തയ്യാറായി. താങ്ക് യു.